വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഈസി ആയിട്ട് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്തേക്കാണ് കേട്ടോ. സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെ ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. വളരെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്ന ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഗ്രേവി എന്തോരം വേണം എന്നതിനനുസരിച്ച് നമുക്ക് സവാളയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട, എന്നാൽ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ മുട്ടക്കറിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് സവാള വഴണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പം ആസ് യൂഷ്വൽ നമുക്കറിയാവുന്ന പോലെ തന്നെ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണ്ട, പക്ഷേ സവാള നന്നായിട്ട് കുക്കാവണം. അപ്പോൾ ദേ നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ദേ ഇപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിടുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടാം. അപ്പോൾ കുറച്ചും കൂടെ കളർ ഉണ്ടാവും. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മതിയായിരുന്നു. പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, ജസ്റ്റ് ആ നമ്മളിട്ടിരിക്കുന്ന സവാളയും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവാനുള്ള ഗ്രേവി വെള്ളം മാത്രം മതി. കാരണം ഒരുപാട് ഗ്രേവി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ദേ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പരുവം ഓക്കെയാണ്. ഇനി ഇതിൽ കിടന്ന് തിളച്ച് ഒന്നും കൂടെ വറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും മതിയാവില്ല. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മുട്ടക്കറി വാങ്ങുമ്പോൾ അതിനൊരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന സവാള നല്ലതാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വീറ്റ്നെസ് ഓൾറെഡി അതിനുണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കുറച്ച് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നു. ഇനി നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട മുഴുവനായിട്ടാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ദേ ഇതുപോലെ കത്തി വെച്ചിട്ട് പതുക്കൊന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ഉള്ളിലേക്ക് ആ ഗ്രേവിയും എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പകുതിയായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം ഇതിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് ആ ഗ്രേവി വെച്ചിട്ട് ആ എഗ്ഗ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് കുറച്ച് സമയം ഇതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ഗ്രേവിയും അതിൻ്റെ മസാലകളും ആ ടേസ്റ്റ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. നമ്മുടെ മുട്ടക്കറി എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടക്കറി. അപ്പോൾ എല്ലാവരും വീട്ടിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മളുണ്ടാക്കിയ ഈസി മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നമ്മുടെ നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ അമ്പു സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.